ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് വിനോദ് അപ്പോൾ എൽ ഡി സി വിജ്ഞാപനം വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ജനുവരി മൂന്നാണ് അവസാന തീയതി അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ അവസാന തീയതിക്ക് വെക്കാതെ എല്ലാവരും അതാത് ജില്ലകളിൽ അപേക്ഷിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നമ്മൾ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗം ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഫലകസീമകളെക്കുറിച്ചാണ് എന്താണ് ഫലകം ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ പാറകളുടെ അടുക്കാണ് ഭൂമി ഈ പാറകളുടെ അടുക്കിനെ വിളിക്കുന്ന പേരാണ് ഫലകം ശരിക്കും അവർക്ക് പാറകൾ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ജോഗ്രഫിക്കലി അതിനെ ഫലകം എന്നേ പറയൂ അല്ലെങ്കിൽ പ്ലേറ്റ് എന്നേ പറയൂ ഈ പാറകൾ ചലിക്കാൻ കാരണം എന്താ ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ റേറ്റ് കൂടി വരുന്നു ഊഷ്മാവ് കൂടി കൂടി വരുന്നു ഊഷ്മാവ് കൂടുമ്പോൾ ഭൂമിക്കടിയിലെ പാറകളെല്ലാം ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലേക്കാവുന്നു ഈ പാറകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു പ്രക്രിയേനെ അല്ലെങ്കിൽ ആ എത്തുന്ന എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഉരുകിയ പാറവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണ് മാഗ്മ എന്നുവെച്ചാൽ ഉരുകിയ പാറകളെ കോമണായി വിളിക്കുന്ന പേരാണ് മാഗ്മ എന്താണ് പാറകൾ ഉരുകാൻ കാരണമെന്ന് ചോദിച്ചാൽ ഭൂമിയിലാഴം കൂടുതലും എന്താ ടെമ്പറേച്ചർ റേറ്റ് കൂടിക്കൂടി വരുന്നു ആ ഉയർന്ന ടെമ്പറേച്ചർ റേറ്റിൽ ഉയർന്ന ഊഷ്മാവിൽ പാറകൾ ഭാഗികമായി ഉരുകിപ്പോകുന്നു പാറകളുടെ ഭാഗികമായി ഉരുകിയ അവസ്ഥയാണെന്തുണ്ട് മാഗ്മ അപ്പോൾ ഈ മാക്മയുടെ മുകളിലാണ് ഈ പാറകൾ നിൽക്കുന്നത് ഈ പാറകളുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മാഗ്മ എന്ന് പറയുമ്പോൾ ഒരു അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഒരു ലിക്വിഡാണ് അല്ല അപ്പോൾ അതിന് മുകളിൽ പാറകൾ നിൽക്കുമ്പോൾ ദ്രാവകത്തിന്റെ മുകളിൽ ഒരു ശില ഒരു പാറ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനങ്ങേണ്ടി വരും അപ്പോൾ മാക്ബഡ മുകളിൽ പാറകൾ ഇളകുന്നതിനെ പാറകൾ അനങ്ങുന്നതിനെ പാറകൾ ചലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫലകങ്ങൾ ഫലക ചലനങ്ങൾ പ്ലേറ്റ് ടെക്ടോണിസം പ്ലേറ്റ് മൂവ്മെന്റ്സ് എന്ത് വേണമെങ്കിലും പറയാം അങ്ങനെ മൂന്ന് തരത്തിലുള്ള പാറകളുടെ ചലനങ്ങളുണ്ട് പ്ലേറ്റുകളുടെ ചലനങ്ങളുണ്ട് പ്ലേറ്റ് ടെക്ടോണിസങ്ങളുണ്ട് അതിലൊന്നാണേത് സംയോജക സീമ അതായത് കൺവെർജൻറ് മാർജിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും രണ്ടാണ് വിയോജക സീമ ഡൈവർജന്റ് മാർജിൻ എന്ന് പറയും മൂന്നാണത് ഛേദക സീമ ട്രാൻസ്ഫോംസ് മാർജിൻ അല്ലെങ്കിൽ ഷിയർ മാർജിൻ എന്ന് പറയും എന്താണ് സംയോജക സീമ സീമയുടെ മുകളിലൂടെ പാറകൾ ചലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ പാറകൾക്ക് പല രീതിക്ക് പല രീതിക്ക് പാറകൾക്ക് ചലിക്കാം എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ പാറകൾ പരസ്പരം കൂട്ടിമുട്ടാം അല്ലെങ്കിൽ രണ്ട് പാറകൾ അകന്നു മാറാം അല്ലെങ്കിൽ പാറകൾ പരസ്പരം ഉരസി നീങ്ങാം അല്ലേ ഈ പാറകൾ പരസ്പരം കൂട്ടിമുട്ടുന്നതിനെ വിളിക്കുന്ന പേരാണത് സംയോജക സീമ പാറകൾ ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്ന അതില് അതിനെ വിളിക്കുന്ന പേരാണ് സംയോജക സീമ ചിലപ്പോൾ രണ്ട് വൻകര അടങ്ങുന്ന ഫലകങ്ങൾ കൂടിച്ചേരാം വൻകര അടങ്ങുന്ന ഫലകങ്ങളാണ് സിയാൽ എന്ന് പറയും വൻകരകൾ അടങ്ങുന്ന ഫലകങ്ങൾ കൂടിച്ചേരാം അല്ലെങ്കിൽ രണ്ട് കടൽത്തറകൾ ഉള്ള രണ്ട് കടൽത്തറ ഫലകങ്ങൾ കൂടിച്ചേരാം അതായത് സിമ കടൽത്തറകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സിമ അപ്പൊ രണ്ട് കടൽത്തറ ഫലകങ്ങൾ കൂടിച്ചേരാം അല്ലെങ്കിൽ ഒരു വൻകര ഫലകവും ഒരു കടൽത്തറ ഫലകവും കൂടിച്ചേരാം എങ്ങനെ വേണമെങ്കിലും പാറകൾക്ക് ചലിക്കാം ഒന്നില്ലെങ്കിൽ രണ്ട് വൻകരകളായിരിക്കാം കൂടി ചേരുന്നത് അല്ലെങ്കിൽ രണ്ട് കടൽത്തറകളായിരിക്കാം കൂടി ചേരുന്നത് അല്ലെങ്കിൽ ഒരു വൻകരയും ഒരു കടൽത്തറയുമായിരിക്കും കൂടി ചേരാം അപ്പൊ രണ്ട് വൻകര ഫലകങ്ങൾ കൂടിച്ചേർന്നാൽ എന്തവസ്ഥ വൻകര ഫലകങ്ങൾ കൂടിച്ചേർന്നാൽ സ്വാഭാവികമായി സമ്മർദ്ദം മൂലം ആ രണ്ട് പാറകൾ കൂട്ടിമുട്ടി മടങ്ങും മടങ്ങി 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 ഉണ്ടാകുന്ന പർവ്വതമാണ് മടക്ക് പർവ്വതം എന്ന് വെച്ചാൽ മടക്ക് പർവ്വതങ്ങൾ അതായത് ഫോൾഡ് മൗണ്ടെയിൻസ് രൂപം കൊള്ളുന്നത് സംയോജക സീമകളിലാണെന്നർത്ഥം പരസ്പരം വൻകര ഫലകങ്ങൾ കൂടി ചേരുമ്പോൾ പാറകൾക്ക് ബലമില്ലെങ്കിൽ ശരി പാറകൾ തെന്നും അത് ഭൂകമ്പമായിട്ട് മാറും പക്ഷെ പാറകൾക്ക് നല്ല ബലമുണ്ടെങ്കിൽ പാറകൾ തെന്നില്ല മടങ്ങും മടങ്ങി 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 രൂപം കൊള്ളുന്ന പർവ്വതമാണ് മടക്ക് പർവ്വതങ്ങൾ അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് സംയോജക സീമകളിലാണ് അല്ലേ എന്ന് വെച്ചാൽ ഒരേ സാന്ദ്രതയിലുള്ള രണ്ട് വൻകരഫലകങ്ങൾ കൂടി ചേരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം മൂലം പാറകൾക്ക് വലനം സംഭവിക്കുന്നു വലനം എന്ന് വെച്ചാൽ എന്താ മടക്ക് അങ്ങനെ മടങ്ങി മടങ്ങി എന്ത് രൂപം കൊള്ളുന്നു മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു ഭൂമിയിലെ പ്രായം കുറഞ്ഞ എല്ലാ പർവ്വതങ്ങളും മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ ഇതന്നെ പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യയിലത്തെ ഒരു പാറയും യൂറോപ്പിലത്തെ ഒരു പാറയും പരസ്പരം തിരഞ്ഞി വന്ന് അത് രണ്ടും കൂടി കൂട്ടിമുട്ടി അല്ലേ ഇന്ത്യത്തെ വാറ പറയുമ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് യൂറോപ്പിലത്തെ വാറ പറയുമ്പോൾ യുറേഷ്യൻ പ്ലേറ്റ് റഷ്യ പറയുമ്പോൾ യൂറോപ്പിലും ഏഷ്യയിലും കൂടിയാണ് അതാണ് യുറേഷ്യ അപ്പോൾ യുറേഷ്യത്തെ ഒരു ഫലകവും ഇന്ത്യത്തെ ഒരു ഫലകവും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും നെരങ്ങി വന്ന് രണ്ടും കൂടി കൂട്ടിമുട്ടി അങ്ങനെ കൂട്ടിമുട്ടി രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയം ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂടിച്ചേർത്ത് രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയം ഹിമാലയം മാത്രമല്ല ലോകത്തിലെ എല്ലാ പ്രായം കുറഞ്ഞ പർവ്വതങ്ങളും ഉദാഹരണങ്ങളാണ് വടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഹിമാലയം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അവസാന രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയം ഈ അവസാന രൂപം കൊള്ളുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ ഏറ്റവും പ്രായം കുറവാണ് അതിന് പ്രായം കൂടുതലില്ലെന്നർത്ഥം അല്ലെ ലോ നമുക്കെന്നറിയാം ലോകത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മലനിരയാണ് ഹിമാലയം ഹിമാലയം മടക്കു പർവ്വതത്തിലെ ഉദാഹരണമാണ് രണ്ട് ശിലകൾ കൂട്ടിമുട്ടി അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ കൂട്ടിമുട്ടി മടങ്ങി ഉണ്ടായ പർവ്വതമാണത് ഹിമാലയം ഹിമാലയം മാത്രമാണോ മടക്ക് മടക്കുപർവ്വത്തിന് ഉദാഹരണം അല്ല റോക്കീസ് വടക്കേ അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഭാഗത്ത് കിടക്കുന്ന ഒരു മലനിരയാണ് റോക്കീസ് അല്ലെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മലനിര റോക്കീസ് അല്ലെ യൂറോപ്പിലെ ഏറ്റവും വലിയ മലനിര ആൽപ്സ് അല്ലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളിലൊന്നാണ് എന്ത് ആൽപ്സ് ലോകത്തിലേറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന മലനിരയാണ് ഏത് ആൽപ്സ് കാരണം ഇറ്റലി ഇറ്റലിയുടെ ക്യാപിറ്റലായ റോമ് ഒക്കെ ആൽപ്സിന്റെ താഴ്വരയിൽ കിടക്കുന്ന പ്രദേശങ്ങളാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക തെക്കേ അമേരിക്കയിൽ ആമസോൺ നദി പറക്കുന്ന തെക്കേ അമേരിക്കത്തെ ഏറ്റവും വലിയ മലനിര ആൻഡീസ് മടക്ക് പുറത്തുള്ള ഉദാഹരണമാണ് ലോകത്തിലെ വലിയ പർവ്വത നിര ഒരു പക്ഷേ ഹിമാലയമായിരിക്കാം പക്ഷേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മലനിര ഏതാ ആൻഡീസ് അപ്പൊ എന്താണ് സംയോജക സീമ ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നതിൽ അതാണ് സംയോജക സീമ അതിൽ വൻകര ഫലകങ്ങൾ കൂടിച്ചേർന്നാൽ മടങ്ങുന്നു അങ്ങനെ മടക്ക് പുറം രൂപം കൊള്ളുന്നു ഇനി കടൽത്തറ ഫലകം രൂപം കൊണ്ടാലോ அப்ப அது கடல்நடியிலும் மடங்க கடலின் அடிலே கடல் தர കാല ആ വെള്ളം നിൽക്കുന്നത് അത് അറിയലല്ലേ അപ്പൊ കടൽത്തറ ഫലകങ്ങൾ കൂടി ചേർന്നാൽ കടലിനടിയിൽ മടങ്ങും അങ്ങനെ കടലിനടിയിൽ മടങ്ങി 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 സമുദ്രോപരിതലത്തിലേക്ക് എന്ത് എന്തുണ്ടാവുന്നു സമുദ്രോപരിതലത്തിലേക്ക് ദ്വീപുകൾ രൂപം കൊള്ളുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാർ അല്ലെ ലോകത്തിലെ വലിയ ദ്വീപ സമൂഹമായ ഇന്തോനേഷ്യ അല്ലെ ലോകത്തിലെ വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഒക്കെ രണ്ട് കടൽത്തറ ഫലകങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊണ്ട് കൊണ്ട ദ്വീപുകൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ വലിയ ദ്വീപ് സമൂഹമാണ് പക്ഷെ ആൻഡമാനിക്കോബാർ ഒരു രാജ്യമാണോ അല്ല ഗ്രീൻലാൻഡ് ഒരു രാജ്യം ണോ അല്ല ഇന്തോനേഷ്യ അങ്ങനെയല്ല ദ്വീപ് സമൂഹവുമാണ് അതൊരു രാജ്യം കൂടിയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് രാജ്യം അതായത് ദ്വീപ് രാഷ്ട്രമാണേത് ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് രാഷ്ട്രമാണേത് നൗറു അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ വലിയ ദ്വീപ് ഇന്തോനേഷ്യ വലിയ ദ്വീപരാഷ്ട്രമേതാ ഇന്തോനേഷ്യ ചെറിയ ദ്വീപരാഷ്ട്രമേതാ നൗറു കാരണം നൗറുവും ഇന്തോനേഷ്യയും എല്ലാം രാഷ്ട്രങ്ങളാണ് രാജ്യങ്ങളാണ് പക്ഷേ ആൻഡമാൻ നിക്കോബാർ ഗ്രീൻലാൻഡ് ഒന്നും എന്തെല്ലാം രാജ്യങ്ങളെല്ലാം നടത്തം അല്ലെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വൻകര ഫലകങ്ങൾ കൂടിച്ചേരുമ്പോൾ വടക്ക് പർവ്വതങ്ങളും രണ്ട് കടൽത്തറ പർവങ്ങൾ കൂടി ചേരുമ്പോൾ കടലിനടിയിൽ അത് മടങ്ങുകയും സമുദ്രോപരിതലത്തിലേക്ക് ദ്വീപുകളായി രൂപം കൊള്ളുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൽ ഡി സി വിളിച്ചിരിക്കുകയാണ് ജനുവരി മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അവസാന ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ വേഗം തന്നെ നിങ്ങൾ അതാത് ജില്ലകളിൽ അപേക്ഷിക്കുക അറിയാലോ സി ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു സീറ്റുകൾ വളരെ പരിമിതം അപ്പോൾ വേഗം തന്നെ സി വന്ന് ജോയിൻ ചെയ്യുക സി സിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാനുകളാണ് മെൻഡർ ഉണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് സി സി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ ബാക്കി വിവരങ്ങൾക്ക് നിങ്ങൾ ഈ കാണുന്ന നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക വിശദാംശങ്ങൾ ചോദിക്കുക ഉടൻ തന്നെ ഇവിടെ സീറ്റ് ഉറപ്പിക്കുക അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് നിമഞ്ജന സീമകളാണ് അല്ലേ എന്താ നിമഞ്ജന സീമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സംയോജക സീമ രണ്ട് ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നതിനാണ് അല്ലെ വൻകര ഫലകങ്ങൾ കൂടിച്ചേർന്നാൽ എന്തുണ്ടാവുന്നു മടക്ക പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു അല്ലെ കടൽത്തറ ഫലകങ്ങൾ രൂപം കൊള്ളുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ എന്താ അവിടെ ദ്വീപുകൾ രൂപം കൊള്ളുന്നു അപ്പോൾ രണ്ട് വൻകര ഫലകങ്ങളാണെങ്കിലും ഒരേ സാന്ദ്രതയാണ് രണ്ട് കടൽത്തറ ഫലങ്ങളാണെങ്കിലും ഒരേ സാന്ദ്രതയാണ് ഇനി ഒരു വൻകര ഫലകവും ഒരു കടൽത്തറ ഫലകവും കൂടിച്ചേരുന്നു വൻകര ഫലകവും കടൽത്തറ ഫലകവും കൂടിച്ചേരുന്നു അല്ലെ അപ്പോൾ വൻകര ഫലകത്തിനും കടൽത്തറ ഫലകത്തിനും വ്യത്യസ്ത സാന്ദ്രതയാണ് അല്ലെ സാന്ദ്രത വ്യത്യസ്ത ആകുമ്പോൾ എന്താ ആലോചിച്ചു നോക്ക് സാന്ദ്രതയിൽ വ്യത്യാസം ഒരു വൻകര ഫലകവും ഒരു കടൽത്തറ ഫലകവും കൂടിച്ചേരുന്നു അപ്പൊ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ സാധനം മുകളിലാണോ അടിയിലാണോ ഉണ്ടാവുക അപ്പൊ പച്ചവെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചു അപ്പം എവിടെ മുകളിൽ അപ്പൊ പച്ചവെള്ളത്തേക്കാൾ സാന്ദ്രത കുറവ് ഏതിനാ മുകളിലാണ് അല്ല മണ്ണെണ്ണക്കാണ് അത് മുകളിലാണ് അതുപോലെ വെള്ളത്തിൽ ഐസ് ഇട്ടു ഐസിന് പച്ചവെള്ളത്തേക്കാൾ എന്താ സാന്ദ്രത കുറവാണ് അതുകൊണ്ടാണ് ഐസ് എവിടെ വന്നത് മുകളിൽ വന്നത് അപ്പൊ വെള്ളം ചൂടുപിടിക്കുമ്പോൾ വായു നീരാവി മുകളിലേക്ക് ഉയരുന്നു അല്ല അപ്പൊ നീരാവിക്ക് സാന്ദ്രത കുറവായത് കൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത് അപ്പൊ സാന്ദ്രത കുറഞ്ഞ സാധനങ്ങൾ എപ്പോഴും മുകളിലും സാന്ദ്രത കൂടിയ സാധനം എപ്പോഴും അടീലുമായിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടിച്ചേരുന്നു അപ്പോൾ ഒരു വൻകര ഫലകം ഇത് ഞാൻ ഒരു വൻകര ഫലകം ഇവിടെ വരച്ചു ഒരു വൻകര ഫലകം കോണ്ടിനെൻ്റൽ എന്താ പ്ലേറ്റ് ആണ് സി എന്നിട്ടുണ്ട് ഒരു കടൽത്തറ ഫലകം അതിനെ ഓഷ്യൻ പ്ലേറ്റ് ഒ എന്നിട്ടുണ്ട് അല്ലെ ഒരു വൻകര ഫലകവും ഒരു കടൽത്തറ ഫലകവും കൂടിച്ചേരുന്നു ഇതിനെന്തിനാ സാന്ദ്രത കൂടുതൽ സാന്ദ്രത കൂടുതൽ കടൽത്തറയ്ക്കായിരിക്കും കാരണം ആഴം കൂടും തോറുമാണ് സാന്ദ്രത കൂടിക്കൂടി വരിക ആദ്യം മണ്ണെടുക്കുമ്പോൾ ഭൂമി ഭൂമിയിൽ എളുപ്പമാണ് പക്ഷെ പിന്നെയും പിന്നെയും കുഴിച്ചെടുക്കുമ്പോൾ അവിടെ സാന്ദ്രത ഭയങ്കര കൂടുതൽ മണ്ണിളകില്ല അപ്പൊ ആഴം കൂടിയ കണ കിണറിലൊക്കെ പോയിട്ട് ഒരു തൂമ്പ് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ കയ്യ് വേദനിക്കും ഭയങ്കര സാന്ദ്രത കൂടുതലാണ് അടിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായി ഒരു കിണർ കിണറിനകത്തു തന്നെ മണ്ണിന് ഇതാണ് സാന്ദ്രതയെങ്കിൽ ഒരു കടലിനടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാന്ദ്രത എത്ര മടങ്ങായിരിക്കും എന്നാലോചിച്ച് നോക്ക് അപ്പോൾ വൻകരകളേക്കാൾ സാന്ദ്രത കൂടുതൽ എന്തിനായിരിക്കും കടൽത്തറകളൊക്കെ ആയിരിക്കും അപ്പൊ സാന്ദ്രത കുറഞ്ഞത് മുകളിലും സാന്ദ്രത കൂടിയത് അടിയിലും അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടിച്ചേരുമ്പോൾ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടിച്ചേരുമ്പോൾ സാന്ദ്രത കൂടിയ സാന്ദ്രത കൂടിയ കടൽത്തറ ഫലകം സാന്ദ്രത കുറഞ്ഞ വൻകര ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു സാന്ദ്രത കുറഞ്ഞ വൻകര ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു ഇപ്പൊ മണ്ണൻ പച്ചവെള്ളത്തിൽ ഒഴിച്ചു മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവ് മണ്ണെണ്ണ മുകളിൽ പച്ചവെള്ളം അടിയിൽ അല്ലെ ഉപ്പ് വെള്ളത്തിൽ കോഴിമുട്ടയിട്ടു കോഴിമുട്ട മുകളിൽ വെള്ളമട അടിയിൽ അപ്പൊ സാന്ദ്രത കൂടിയത് എപ്പോഴും അടിയിരിക്കും അപ്പൊ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടി ചേരുമ്പോൾ ഇതിന് സാന്ദ്രത കൂടിയത് കടൽത്തറയല്ലേ ഓഷൻ ക്രസ്റ്റ് അല്ലേ ഓഷൻ പ്ലേറ്റ് അല്ലേ അപ്പൊ സാന്ദ്രത കൂടിയ കടൽത്തറ ഫലകം വൻകര ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു ആണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിമഞ്ജനം ചെയ്യുക അപ്പൊ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മുക്കനർത്തം നദിയിൽ അതുപോലെ നിമഞ്ജനം ചെയ്യുക അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സീമകളെ വിളിക്കുന്ന പേരാണ് നിമഞ്ജന സീമകൾ സംയോജക സീമയിൽ വരുന്നതാണെന്ത് നിമഞ്ജന സീമകൾ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടി ചേരുമ്പോൾ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു ഇങ്ങനെ ആണ്ടുപോകുന്ന മേഖലകളെ വിളിക്കുന്ന പേരാണെന്ത് നിമഞ്ജന സീമകൾ അതായത് സബ്ഡക്ഷൻ സോൺസ് എന്ന് പറയും അപ്പോൾ വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലങ്ങൾ കൂടി സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ അടിയിലേക്ക് താഴ്ന്നു പോയി താഴ്ന്നു പോവുക എന്ന് പറഞ്ഞാൽ നിമഞ്ജനം ചെയ്തു പോയി അതുകൊണ്ടാണ് ആ പേര് നിമഞ്ജന സീമകൾ അങ്ങനെ താഴ്ന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും ഇവിടെ ഒരു ഗ്യാപ്പ് വരും അല്ലേ ഇതല്ലേ ആ ഗ്യാപ്പ് അപ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ എന്താണ് ഈ നിമഞ്ജന സീമയിൽ ഉണ്ടാവുക ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റുമോ സമുദ്രാന്തര ഗർത്തങ്ങൾ അപ്പൊ സമുദ്രത്തിലെ ഗർത്തങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെ താഴ്ന്നു പോകുന്ന സീമകളിലാണ് അതായത് നിമഞ്ജന സീമകളിലാണ് അല്ലെ ലോകത്തിലെ തന്നെ ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഫിലിപ്പൈൻസ് എന്ന രാജ്യത്തിന്റെ ഭാഗമായ പതിനൊന്നായിരത്തി മുപ്പത്തി മൂന്ന് മീറ്റർ ആഴമുള്ള പസഫിക്കിലെ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ കർത്തം ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഭൂമിയിൽ മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ ഭാഗം പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ കർത്തമാണ് പതിനൊന്ന് കിലോമീറ്റർ പ്ലസ് ആണ് പതിനൊന്നായിരത്തി മുപ്പത്തി മൂന്ന് മീറ്ററോളം ആഴം എന്തിനുണ്ട് ഈ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ചലഞ്ചർ ഗർത്തത്തിനുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിൻ്റെ അടിയിലേക്ക് പോലും ഇതിൽ ഇതുവരെ മനുഷ്യൻ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അല്ലേ അപ്പോൾ മരിയാന ട്രഞ്ചിലെ ചലഞ്ചർ ഗർത്തം ഈ നിബഞ്ചന സീമകളിൽ ഉണ്ടായതാണ് അത് മാത്രമല്ല അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആഴം കൂടിയ ഭാഗമായ പ്യൂറിട്ടോറിക്ക ഗർത്തം അങ്ങനെ ഉണ്ടായതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴം കൂടിയ ഭാഗം ജാവാദ്വീപിലുള്ള വാർട്ടൻ ഗർത്തം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വാർട്ടൻ ഗർത്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്യൂറിട്ടോറിക്ക ഗർത്തം പസഫിക് സമുദ്രത്തിലെ മരിയാനയിലെ ഫിലിംസ് ഫിലിപ്പൈൻസിൻ്റെ ഭാഗമായ ചലഞ്ചർ ഗർത്തം എല്ലാം ഇങ്ങനെ നിമഞ്ജന സീമകളിൽ ഉണ്ടായതാണ് അപ്പോൾ സംയോജക സീമ എന്ന് പറയുമ്പോൾ വൻകരകൾ കൂട്ടിമുട്ടിയാൽ മടക്ക് പർവ്വതങ്ങൾ കടൽത്തറ കൂട്ടിമുട്ടികൾ കടലിനടിയിലെന്താ ദ്വീപുകൾ രൂപം കൊള്ളുന്നു വ്യത്യസ്ത സാന്ദ്രതയിലുള്ള രണ്ട് ഫലകങ്ങൾ കൂടി ചേരുമ്പോൾ ഇവിടെ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് നിമഞ്ജനം ചെയ്യുന്നു അത് നിമഞ്ജന സീമകൾ അപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്നു ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു അപ്പോൾ സമുദ്രാന്തര ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നത് നിമഞ്ജന സീമകളിലാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായ ഒരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്നാൽ നമുക്ക് ആലോചിക്കാൻ പറ്റും ഇതിനടി ഇതിനിടയിലൂടെ പുറത്തേക്ക് മാഗ്മ കയറാം അല്ലെ ഗ്യാപ്പ് കിട്ടിയാൽ അല്ല അടിയിലെ ഗ്രാവിറ്റി കുറവാണ് ഗ്രാവിറ്റി കുറവാകുമ്പോൾ മാക്മയ്ക്ക് മുകളിലേക്ക് കയറേണ്ടി വരും അടിയിലെ താഴെ ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ മാഗ്മ മുകളിലേക്ക് കയറോ ഇല്ല അടിയിലേക്ക് പോകുമോറും ഗ്രാവിറ്റി ഗുരുത്വാകർഷണ ബലം എന്താ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിലൂടെ മാക്മയ്ക്ക് അവിടേക്ക് കയറാം പുറത്തേക്ക് കയറാം അല്ലെ അങ്ങനെ മാഗ്മ പുറത്തേക്ക് ഈ നിമഞ്ജന സീമകളിൽ ഉണ്ടാകുന്ന പർവ്വതമാണന്ത് അഗ്നിപർവ്വതങ്ങൾ മാഗ്മയാൽ രൂപം കൊള്ളുന്ന പർവ്വതമാണെന്ത് അഗ്നിപർവ്വതങ്ങൾ വോൾക്കാനിക് മൗണ്ടെയ്ൻസ് മാഗ്മ പുറത്തേക്ക് വന്ന് വന്ന് രൂപം കൊള്ളുന്ന പർവ്വതമാണ് അഗ്നിപർവ്വതങ്ങൾ അതായത് വോൾക്കാനിക് മൗണ്ടെയ്ൻസ് മൂന്ന് തരം അഗ്നിപർവ്വതങ്ങളുണ്ട് ഒന്ന് സജീവ അഗ്നിപർവ്വതങ്ങൾ അതായത് ആക്ടിവ് വോൾക്കാനോ രണ്ടേതാ നിദ്രയിലാണ്ടവ അല്ലെങ്കിൽ സുഷുപ്തിയിലാണ്ടവ നിദ്രയിലാണ്ടവ അല്ലെങ്കിൽ സുഷുപ്തിയിലാണ്ടവ ഡോർമെന്റ് വോൾക്കാനോ മൂന്ന് നിർജീവ അഗ്നിപർവ്വതങ്ങൾ അതായത് നിഷ്ക്രിയമായ അഗ്നിപർവ്വതങ്ങൾ അതായത് എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ എന്താ സജീവ അഗ്നിപർവ്വതം സജീവം എന്ന വാക്കിൽ തന്നെയുണ്ട് ലാവ പ്രവാഹം നിലയ്ക്കാത്ത പർവ്വതം സജീവമായി ലാവ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പർവ്വതം അതിനെ

എന്തോ കാരണം മൂലം ലാവ ബ്ലോക്ക് ആയിരിക്കുന്നു പുറത്തേക്ക് വരുന്നില്ല താൽക്കാലികമായി അത് ഉറക്കത്തിലാണ് എന്ന് വെച്ചാൽ ഇനി പൊട്ടിത്തെറുക്കില്ല എന്നല്ല എപ്പോൾ വേണമെങ്കിലും ലാവ പുറത്തേക്ക് വരാം അങ്ങനെയുള്ള പർവ്വതമാണെന്ത് സുഷുപ്തിയിലാണ്ടവ അല്ലെങ്കിൽ നിദ്രയിലാണ്ടവ ജപ്പാനിലെ ഫ്യൂജിയാമ ഉദാഹരണമാണ് എന്താ നിർജീവം നിഷ്ക്രിയ എന്ന് പറയുമ്പോൾ ലാവപ്രവാഹം പൂർണ്ണമായും നിലച്ച പർവ്വതങ്ങളാണെന്ത് നിർജ്ജീവ അഗ്നിപർവ്വതം ജീവൻ ഇല്ല കാരണം ലാവ കഴിഞ്ഞു നിർജീവം എക്സ്റ്റിങ്റ്റ് വോൾക്കാനോ അങ്ങനെ മൂന്ന് തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ സജീവം എന്ന് പറയുമ്പോൾ ലാവ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു നിർജീവം എന്ന് പറയുമ്പോൾ ലാവ പൂർണ്ണമായിട്ട്

അപ്പൊ എന്താണ് സംയോജക സീമ ഫലകങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നതിൽ അല്ലെ അതാണ് സംയോജക സീമ ഇനി അടുത്തത് വിയോജക സീമ എന്താ വിയോജകം എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന വിയോജക സീമ അപ്പുറത്തേക്കും പുറത്തേക്കും അത് വിയോജിച്ച് പോകും വിയോജിച്ച് പോകുമ്പോൾ എന്തുണ്ടാവാം വേണമെങ്കിൽ അവിടെ സമുദ്രങ്ങൾ രൂപം കൊള്ളാം അല്ലെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാറകൾ തെന്നിക്കഴിഞ്ഞാൽ ഇടയിൽ ഗ്യാപ്പായില്ലേ സമുദ്രങ്ങൾ രൂപം കൊള്ളാം ആ സമുദ്രത്തിനടിയിൽ ചിലപ്പോൾ ഈ ഗ്യാപ്പി ഇടയിലൂടെ ലാവ പുറത്തു വരാം അങ്ങനെ സമുദ്രത്തിനടിയിൽ ഈ ലാവ അല്ലെങ്കിൽ മാഗ്മ പുറത്ത് വന്ന് പുറത്ത് വന്ന് പുറത്ത് വന്ന് പുറത്ത് വന്ന് സമുദ്രാന്തര ഭാഗത്ത് മാക്മ കട്ട മാഗ്മ കട്ടപിടിച്ച് 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 പിടിച്ച് കട്ടുപിടിച്ച് കടലിനടിയിൽ മാക്മയാൽ ഒരു നിരപ്പുണ്ടാവും അല്ലെ മാഗ്മയാൽ ഒരു ഫ്ലോർ ഇങ്ങനെ ഉണ്ടാവും അപ്പ ആ ഭാഗത്ത് സമുദ്രത്തിന് ആഴം കുറയും മാഗ്മ വന്ന് 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 കട്ട പിടിക്കുമ്പോൾ ആഴം കുറഞ്ഞു അപ്പൊ സമുദ്രത്തിനടിയിൽ മാഗ്മയാൽ പുതിയ തറകൾ രൂപം കൊണ്ടു അങ്ങനെ മാക്മയാൽ സമുദ്രത്തിനടിയിൽ തറകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണെങ്കിൽ സമുദ്ര തട വ്യാപനം അതായത് ഓഷ്യൻ ഫ്ലോർ സ്പ്രെഡിങ് അല്ലെ അപ്പൊ എന്താ വിയോജക സീമ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നതിൽ അകന്നു പോകുമ്പോൾ ആ വിയോജക സീമയിൽ വേണമെങ്കിൽ എന്തുണ്ടാവാം സമുദ്രങ്ങൾ രൂപം കൊള്ളാം ഇനി സമുദ്രത്തിനിടയിൽ മാഗ്മ പുറത്തു വന്ന് പുതിയ കടൽത്തറകൾ രൂപം കൊള്ളും ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് സമുദ്ര വ്യാപനം അതായത് ഓഷ്യൻ ഫ്ലോർ സ്പ്രെഡിങ് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയായ ഡക്കാൻ പീഠഭൂമി ഇങ്ങനെ ലാവ പുറത്തെത്തി രൂപം കൊണ്ട പീഠഭൂമിക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഒന്ന് സംയോജക സീമ രണ്ടേതാ വിയോജക സീമ ഇനി ഒരു സീമയും കൂടിയുണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഛേദക സീമ എന്താണ് ഛേദകം ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിരനെ വിളിക്കുന്ന പേരാണെന്ത് ഛേദക സീമകൾ ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിരെ അല്ലെ ചേതിക്കെന്ന് എന്താ ഉരസി നീങ്ങാം ഉരസി നീങ്ങുന്ന അതിരനെ എന്ത് വിളിക്കുന്നു ഛേദക സീമ അതായത് ഷിയർ മാർജിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോംസ് മാർജിൻ എന്ന് വിളിക്കുന്നു അല്ലേ ചേദിച്ച് നീങ്ങുമ്പോൾ എന്താ പ്രത്യേകത ചേദിച്ച് നീങ്ങുമ്പോൾ ഫലകങ്ങൾ കൂട്ടിമുട്ടുന്നു നല്ല ബലമുള്ള നല്ല അരികുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള രണ്ട് പാറകളാണെങ്കിലും മടങ്ങി മടക്കു പറവുണ്ടാവും പക്ഷേ ചേദിക്കുമ്പോൾ അങ്ങനെയല്ല ഛേദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തെന്നി മാറും തെന്നി മാറുമ്പോൾ സെൻടർ ഭാഗം ഇടിയും ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് അവിടെ ഗ്യാപ്പ് വരും അല്ലേ രണ്ട് ഫലകങ്ങൾ കൂടി ചേർന്നു ഇതൊരു ഫലകാന്ന് വിചാരിക്കുക ഇത് ഇങ്ങനെ വന്നു ഈ ഫലകം എന്താ അത് രണ്ടും കൂടി കൂടി ചേർന്നു കൂടിച്ചേർന്ന് സെൻട്രർ ഭാഗത്ത് എന്താ ഇടിഞ്ഞു ഇടിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഇടിഞ്ഞു വരുമ്പോൾ ഈ ഭാഗം അങ്ങോട്ട് താഴും അല്ലേ ഈ സെൻട്ര ഭാഗം എന്താ ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് ഇത് കൂട്ടിമുട്ടില്ല കൂട്ടിമുട്ടും കൂട്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈ സെൻട്ര ഭാഗത്ത് ബലമില്ലാത്ത കാരണം ഇത് ഇങ്ങനെ താഴ്ന്നു വരും എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്നർത്ഥം ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും സത്യം അല്ലേ അപ്പൊ ഭാഗത്ത് എന്താ ഒരു താഴ്വര ഇപ്പുറത്തും ഇപ്പുറത്തും എന്താ ഉയർന്നു നിൽക്കും സത്യമല്ലേ എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഉയർന്നു നിൽക്കുന്നു സെൻട്ര ഭാഗത്ത് എന്താ ഒരു താഴ്വര പോലെ രൂപം കൊള്ളുന്നു എന്ന് വെച്ചാൽ ഇവിടേക്കും ഗണ്ടിച്ചു പോയി ഇവിടേക്കും എന്താ ഗണ്ടിച്ച് പോയി ഈ സെൻട്രർ ഭാഗത്ത് എന്താ താഴ്വര ഇങ്ങനെ ഇടിഞ്ഞുണ്ടാകുന്ന താഴ്വരകളെ വിളിക്കുന്ന പേരാണ് ഭ്രംശമേഖല അതായത് ഭ്രംശ താഴ്വര ഇന്ത്യയിലെ തന്നെ നർമ്മദാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നർമ്മദാ റിഫ്റ്റ് പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യയിലെ നർമ്മദാ താഴ്വര അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് വരുന്ന സെന്റ് ആൻഡ്രിയാസ് എന്ന ഭ്രംശമേഖല എല്ലാം ഇതിന് ഉദാഹരണമാണ് ഈ പറയുന്ന ഭ്രംശ താഴ്വരകൾക്ക് ഉദാഹരണമാണ് എന്ന് വെച്ചാൽ ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുമ്പോൾ സെന്റർ ഭാഗം ഇടിയുന്നു ഇടിയുമ്പോൾ ഒരു ഭാഗം താഴ്ന്നു പോകുന്നു ഒരു രണ്ട് ഭാഗം എന്താ ഉയർന്നു നിൽക്കുന്നു അപ്പൊ ഇടിഞ്ഞു താഴ്ന്ന ഭാഗമാണെന്ത് ഈ ഭ്രംശ താഴ്വര ഇന്ത്യയിൽ നർമ്മദാ ഭ്രംശ താഴ്വരയും എന്ന കാലിഫോർണിയയിലെ ഭ്രംശ താഴ്വര്യം ഇതിന് ഉദാഹരണമാണ് അപ്പൊ സ്വാഭാവികമായി ഭ്രംശ താഴ്വരകൾ രൂപം കൊള്ളുന്നത് ഛേദക സീമകളിലാണ് അർത്ഥം അല്ലെ അപ്പൊ സ്വാഭാവികമായി ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്നു ഒരു ഭാഗം എന്താ ഉയർന്നു നിൽക്കുന്നു ഈ സെന്റർ ഭാഗം മാത്രം എന്താ താഴ്ന്നു നിൽക്കുന്നു സെന്റർ ഭാഗം ഇടിഞ്ഞു ഇത് ഭ്രംശ താഴ്വരയായി എന്താ ഇത് ഉയർന്നു ഇത് ഉയർന്നു സെന്റർ ഭാഗം എന്താ താഴ്ന്നു ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ എന്താ ഹോസ്റ്റ് അഥവാ ശൃംഖം എന്ന് പറയും എന്താണ് ഹോസ്റ്റ് അഥവാ ശൃംഗം ഇവിടെയും ഒരു ശൃംഗം വന്നു ഇവിടെയും ഉയർന്നു നിൽക്കുന്ന ഭാഗമേതാ ശൃംഗം ഈ താഴ്ന്ന ഭാഗത്തെ മാത്രം എന്ത് വിളിക്കുന്നു ഗർത്തം എന്ന് വിളിക്കുന്നു അല്ലെ എന്നുവച്ചാൽ ഗർത്തം ഒരു താഴ്വരയാണ് ശൃംഗം രണ്ടും എന്താ ഒരു രണ്ട് പർവ്വതങ്ങളാണ് ഇവിടെയും ശൃംഗം ഇവിടെയും ശൃംഗം സെൻട്രർ ഭാഗത്ത് എന്താ ഗർത്തം അപ്പൊ ഇവിടെയും പർവ്വതം ഇവിടെയും പർവ്വതം സെൻട്രർ ഭാഗത്ത് എന്താ ഒരു താഴ്വര അപ്പൊ ഇവിടെയും ഉയർന്നു നിൽക്കുന്നു ഇവിടെയും ഉയർന്നു നിൽക്കുന്നു ഇവിടേക്കും ഗണ്ഡിച്ചു ഇവിടേക്കും ഗണ്ഡിച്ചു ഗണ്ഡിക്കപ്പെട്ട ഭാഗം താഴ്വര ഗണ്ടിച്ച് പോയ ഭാഗം ഉയർന്നു നിൽക്കുന്നു അപ്പൊ ഇവിടെ ശൃംഗം ഇവിടെ ശൃംഗം പറയുമ്പോൾ ഇവിടെ വിന്ധ്യ ഇവിടെ സത്പുര കൂട്ടി വിളിച്ചു വിന്ധ്യ സത്പുര സെൻട്രർ ഭാഗത്ത് എന്താ ഭ്രംശ താഴ്വര പർവ്വതമേത വിന്ധ്യ സത്പുര മൗണ്ടൈൻസ് സിസ്റ്റം അല്ലേ അപ്പൊ ഇന്ത്യയിൽ ഗണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണെന്ത് വിന്ധ്യാസത്പര പർവ്വതം ഗണ്ഡിച്ചുണ്ടാവുന്ന പർവ്വതമാണത് ഈ പറയുന്ന ഗണ്ഡപർവ്വതം ഛേദക സീമകളിൽ സെൻട്രർ ഭാഗം ഇടിഞ്ഞു പോകുന്നത് കാരണം ഇങ്ങോട്ടും ഖണ്ഡിക്കുന്നു ഇങ്ങോട്ടും ഖണ്ഡിക്കുന്നു അപ്പൊ ഇവിടെ വിന്ധ്യ ഇവിടെ സത്പുര കൂട്ടി വിളിച്ചു വിന്യ സത്പര മൗണ്ടെയിൻ സിസ്റ്റം സെൻട്രനുള്ള താഴ്വര ഏതാ ഭ്രംശ താഴ്വര നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭ്രംശ താഴ്വരയിലൂടെ കടന്നു പോകുന്ന വിന്ധ്യാസത്പര പർവ്വതങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയിലെ നദിയാണേത് ബ്രഹ്മാവിന്റെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർത്തുള്ളി എന്ന് പുരാണങ്ങളിൽ പോലും പറയുന്ന നർമ്മദാ റിവർ അങ്ങനെ നോക്കുമ്പോൾ ഭ്രംശതാഴ്വരകൾ രൂപം കൊള്ളുന്നത് ിലാണ് ഗണ്ഠപർവതങ്ങൾ രൂപം കൊള്ളുന്നത് ഏത് സീമകളിലാണ് ഇന്ത്യയിലെ വിന്യാസത്പർവതവും ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും എല്ലാം ഗണ്ഡ ഉദാഹരണമായ പർവ്വതങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ എന്ന് വെച്ചാൽ ഫലകങ്ങൾ പരസ്പരം ഛേദിച്ച് നീങ്ങുമ്പോൾ ഉയർത്തപ്പെടുന്ന ഭാഗങ്ങൾ ശൃംഖം താഴ്ത്തപ്പെടുന്ന ഭാഗം എന്താ ഗർത്തം ശൃംഖങ്ങൾ എപ്പോഴും പർവ്വതങ്ങളായി നിലകൊള്ളുമ്പോൾ ഗർത്തങ്ങൾ എപ്പോഴും താഴ്വരകളായി നിലകൊള്ളും എന്ന് വെച്ചാൽ ഫലകചല ഫലമായിട്ട് ബഹുമോപരിതലം ഉയർത്തപ്പെടാം താഴ്ത്തപ്പെടാം താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയം എന്ന് വിളിക്കുന്നു ഉയർന്ന ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയേനെ അവതലനം അഥവാ സബ്സിഡൻസ് എന്ന് വിളിക്കുന്നു ഫലമായിട്ട് താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയ ഉത്താനം അപ്ലിഫ്റ്റ് ഉയർന്ന ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയ അവതലനം അതായത് സബ്സിഡൻസ് എന്താണ് അവസാദം എന്ന് പറഞ്ഞാൽ പാറ കഷ്ണങ്ങൾ പാറപ്പൊടികൾ ആ പാറയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ചത്ത ജീവികളുടെ എല്ലി തോൽ തുടങ്ങിയ അവശിഷ്ടങ്ങൾ അവിടുത്തെ സസ്യങ്ങളുടെ വേരുകളുടെ അവശിഷ്ടങ്ങൾ എല്ലാം കൂടുന്ന ആ ഒരു സാധനത്തിന് മൊത്തം വിളിക്കുന്ന പേരാണെന്ന് അവസാദം അഥവാ സെഡിമെന്റ്സ് നദികളാണെങ്കിൽ ഈ അവസാന അവസാദങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്നു കാറ്റാണെങ്കിൽ ഈ അവശിഷ്ടങ്ങളെ പറത്തിക്കൊണ്ടുപോകുന്നു

താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയ ഉന്നതീകരണം അഗ്രഡേഷൻ അല്ലെ താഴ്ന്ന ഭാഗങ്ങൾ ഉയർന്ന ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയ നിമ്നീകരണം അതായത് ഡിഗ്രഡേഷൻ എന്ന് വെച്ചാൽ ഭൂമിയിൽ സ്വാഭാവികമായിട്ട് ഉന്നതീകരണവും നടക്കുന്നുണ്ട് ഭൂമിയിൽ സ്വാഭാവികമായിട്ട് എന്താ ഈ പറയുന്ന നിമ്നീകരണം നടക്കുന്നത് ഉന്നതീകരണം പറഞ്ഞാൽ ഉയർത്തപ്പെടുക നിമ്നീകരണം പറയുമ്പോൾ താഴ്ത്തപ്പെടുക ഒരു ഭാഗത്ത് ഉന്നതീകരണം നടക്കുമ്പോൾ മറ്റേ ഭാഗത്ത് എന്താ നിമനീകരണം ഒരു ഭാഗത്ത് നിമനീകരണം നടക്കുമ്പോൾ മറ്റേ ഭാഗത്ത് എന്താ ഉന്നതീകരണം നിമ്നീകരണവും ഉന്നതീകരണവും മാറി 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 നടക്കുന്നതിനാൽ ഭൂമി കണ്ടിന്യൂസ് ആയി ഒരു ഭാഗം ഉയർത്തപ്പെടുന്നുമില്ല കണ്ടിന്യൂസ് ആയി ഒരു ഭാഗം താഴ്ത്തപ്പെടുന്നുമില്ല ഭൂമി സമമായി നിലകൊള്ളുന്നു അതിനെ വിളിക്കുന്ന പേര് സമീകരണം അതായത് ഗ്രഡേഷൻ അല്ലെ എന്നതിൽ അവസാദ നിക്ഷേപ പ്രക്രിയ മൂലം താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയ ഉന്നതീകരണം ഉയർന്ന ഭാഗങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയ നിമ്നീകരണം പ്രക്രിയ സമീകരണം പക്ഷേ ഫലകചലനങ്ങളുടെ ഫലമായിട്ടാണ് ഉയർത്തപ്പെടുന്നതെങ്കിൽ അത് ഉത്താനം ഫലകചലങ്ങളുടെ ഫലമായിട്ടാണ് താഴ്ത്തപ്പെടുന്നതെങ്കിൽ അത് അവതലനം മനസ്സിലായി നിമ്നീകരണം മനസ്സിലായി സമീകരണം മനസ്സിലായി ഉത്താനം മനസ്സിലായി അവതലനം മനസ്സിലായി അപ്പൊ എന്താ സംയോജക സീമ കൂടിച്ചേരുന്നതില് ഫലകങ്ങൾ എന്താ വിയോജക വിയോജകസീമ ഫലകങ്ങൾ പരസ്പരം അകന്നു മാറുന്നതില് അല്ലെ എന്താ ചേതക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിൽ അല്ലെ ഈ ഒരു ടോപ്പിക്ക് പി എസ് സി പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഇഷ്ടംപോലെ ചോദിക്കാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉത്താനം പഠിച്ചു അവതലനം പഠിച്ചു ഉന്നതീകരണം പഠിച്ചു നിമ്നീകരണം പഠിച്ചു സമീകരണം പഠിച്ചു ഓക്കെ അപ്പോൾ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല കിസ് മാസ്റ്റർമാരിൽ ഒരാൾ മാരിൽ ഒരാൾ തന്നെ പറയണ്ട കിസ് മാസ്റ്റർ തന്നെ നമ്മുടെ ജി പ്രദീപ് സാർ അല്ല അശ്വേധം ജി എസ് സാർ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലാവും അപ്പോൾ നമ്മുടെ സി സി നിങ്ങൾക്ക് വേണ്ടി ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ ദിനത്തിൽ ഒരു പ്രത്യേക സമ്മാനമായി വന്നിരിക്കുകയാണ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷകളെ നേരിടാം ഇപ്പൊ പ്രത്യേകിച്ച് എൽ ഡി സി മുന്നിൽ വരുന്നുണ്ട് എൽ ഡി സിനി എങ്ങനെയൊക്കെ നേരിടാം അല്ല എങ്ങനെയൊക്കെ മൈനസ് മാർക്കുകൾ കുറയ്ക്കാം നിങ്ങളുടെ കഴിവു കുറവുകൾ കണ്ടെത്തി എങ്ങനെ മുന്നോട്ട് പരിശീലിക്കാം എന്നതിനെക്കുറിച്ച് എന്തുമായി ബന്ധപ്പെടുത്തി ഒരു വെബിനാർ ഒരു ഫ്രീ ഫ്രീ വെബിനാർ ജനുവരി ഒന്നാം തീയതി സി സി നിങ്ങൾ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് അത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അശ്വമേധം പ്രദീപ് സാറാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് അപേക്ഷിക്കുക അതിനുള്ള ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം താങ്ക്